वीडियो स्वागत इन नाम पढ़ा कई क्लास कुछ मेथड चौदह उत्तर अमेरिके
സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് 2n-1 ആണ്.
ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നു നോക്കി 1 2 3 4 നാലാമത്തെ ടേം 1 2 3 4 നാലാമത്തെ ടേം എന്ന് പറയുന്നത് 7 അല്ലയോ എന്ന് പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും 7 നെ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ആൻസർ ഇത്രേ ഉള്ളൂ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് x 4 അതായത് നാലാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് നോക്കാം 2 n എന്നിന് വരാൻ എന്ത് ഇട്ട് കൊടുത്താൽ 4 minus 1 that is 2 into 4 എന്ന് പറയുന്നത് 8 8 minus 1 is equal to 7 ആണ് സെയിം ആണ് 7 തന്നെയാണ് അപ്പോൾ ഒരു ഓഡ് നമ്പറിന്റെ അൽജിബ്രിക് സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് xn is equal to 2n minus 1 ആണ് ഓക്കേ അങ്ങനെ രണ്ടാമത്തെ സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം നമുക്ക് എഴുതാം എന്തോ രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിതം എഴുതുക എന്നതാണ് നമുക്ക് അപ്പൊ എന്തോ വേണ്ടത് സീക്വൻസിനെ ആദ്യം എഴുതുക എന്നതാണ് ലക്ഷ്യം എന്താണ് നമ്മുടെ സീക്വൻസ് ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് ഈവൻ നമ്പർ 2 ലാണ് ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 6 8 ഇങ്ങനെയല്ലേ നമ്മുടെ ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ആയിരിക്കാം x1 is equal to ആദ്യ പദം നമുക്ക് a1 എന്ന് വിളിക്കാം f1 എന്ന് വിളിക്കാം എല്ലാം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ x1 is equal to 2 ആദ്യ പദം എന്ന് പറയുന്നത് 2 ആണ് അടുത്ത കോമൺ ഡിഫറൻസ് d അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിൽ നമുക്ക് കുറച്ചാ പറയാം ഇതെല്ലാം അൽജിബ്രിക് സീക്വൻസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പോൾ 4 - 2 that is d is equal to 4 - 2 എന്ന് പറയുന്നത് അഗൈൻ 2 ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ് അങ്ങനെയെങ്കിൽ നമ്മൾ ആൽജിബ്രിക് ഫോം എഴുതാൻ പോയാണ് xn is equal to in terms of എങ്ങനെ എഴുതുന്നത് n അടങ്ങുന്ന ഇക്വേഷൻ ആണ് സമവാക്യമാണ് ഉപയോഗിക്കാൻ പോകുന്നത് x1 plus n minus 1 into d അപ്പോൾ xn ന് അതുപോലെ ഇട്ടേക്കുന്നു xn is equal to x1 ആരാണ് 2 plus n ന് വില ഉണ്ടോ ഇല്ല n minus 1 into കോമൺ ഡിഫറൻസ് അവനും 2 തന്നെയാണ് therefore xn is equal to 2 plus n into 2 2n minus 1 into 2 എന്ന് പറഞ്ഞാൽ minus 2 അപ്പൊ നോക്കിയേ xn is equal to 2n n ഉള്ള ആൾക്കാരെ ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് 2n 2 minus 2 അടുത്ത എഴുതാനുള്ളത് 2 മൈനസ് ടു ആണ് രണ്ടിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 0 ആണ് പ്ലസ് 0 അത് എഴുതേണ്ട കാര്യമുണ്ടോ ഇല്ല therefore xn is equal to 2n എന്നാണ് അതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം മൂന്നാമത്തെ ചോദ്യം നോക്കി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 അതായത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ ആദ്യം നമുക്ക് രൂപീകരിക്കണ്ടേ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 1 എന്ന് പറയുന്ന സംഖ്യ എന്തിലാണ് അവസാനിക്കുന്നത് 1 അപ്പൊ രണ്ടാമത്തത് 11 ആണ് ഇതും എന്ത് ചെയ്യുന്നത് 1 അടുത്തത് പറയുന്നത് 21 ആണ് അടുത്തത് 31 എക്സെട്ര ഇതെല്ലാം നോക്കി എല്ലാ സംഖ്യകളും അവസാനിക്കുന്നത് 1 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക അങ്ങനെയെങ്കിൽ നോക്കി നേരത്തെ ചെയ്യുന്ന പോലെ നമുക്ക് x1 കണ്ടുപിടിക്കാം x1 ആരാണ് ആദ്യ പദമാണ് അവൻ 1 കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് ആൾക്കാരെ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ പോരെ അപ്പോൾ 11 - 1 എന്ന് പറയുന്നത് അതായത് 11 നിന്നും 1 കുറയ്ക്കുന്നത് 10 അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 കിട്ടി ആദ്യ പദം എന്ന് പറയുന്നത് 1 കിട്ടി അങ്ങനെയെങ്കിൽ നമുക്ക് xn അൽജിബ്രിക് ഫോം രൂപീകരിക്കാം xn is equal to x1 plus n minus 1 into d അല്ലയോ അപ്പോൾ xn is equal to ആദ്യ പദം അതായത് 1 plus n ന് വാല്യൂ കൊടുക്കരുത് n minus 1 into d ക്ക് പകരമായിട്ട് 10 ഇട്ട് കൊടുക്കുന്നു therefore xn is equal to 1 plus ബാക്കി നമ്മൾ ഇങ്ങനെ n into 10 10n അതെ 10 into minus 1 minus 10 കറക്റ്റ് അല്ലയോ അപ്പോൾ xn is equal to ആദ്യം ആദ്യം എഴുതണം n ഉള്ള വാല്യൂ എഴുതണം that is 10n 1 minus 10 അതായത് 1 ൽ നിന്നും 10 കുറച്ചാൽ വലുതിൽ നിന്നും നമ്മൾ ചെറുത് കുറയ്ക്കുന്നു 10 ൽ 1 കുറയ്ക്കാൻ 9 വലുതിന്റെ ചിഹ്നം എന്താണ് 1 10 ഏറ്റവും വലുത് 10 അപ്പൊ 10 തൊട്ട് മുന്നിൽ കിടക്കുന്ന ചിഹ്നം മൈനസ് ആണ് therefore 1 minus 10 എന്ന് പറയുന്നത് മൈനസ് 10 അപ്പോൾ എന്റെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് അതായത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണ സംഖ്യകളുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn is equal to 10n minus 9 ആണ്
अड़ता नूट अवड़े तुम्हें
രണ്ടാമത്തെ 3D ഇത് മൂന്നാമത്തെ 3D നമ്പർ അങ്ങനെ പോയി 997 എത്രാമത്തെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഇവിടെ എത്ര നമ്പേഴ്സ് 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയെങ്കിൽ ഇത് എണ്ണാമത്തെ 3 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ പഠിച്ചിട്ടില്ലോ അപ്പോൾ എണ്ണാമത്തെ 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് എന്നിന്റെ വില കണ്ടുപിടിച്ചാൽ എന്ന് എത്രയാണ് എന്നുള്ളത് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവത്തില്ലോ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്നുള്ള ആവത്തില്ലോ അങ്ങനെയെങ്കിൽ ഞാൻ എണ്ണാമത്തെ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എണ്ണാമത്തെ പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ തരികയാണ് എന്താണ് എണ്ണാമത്തെ പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ xn is equal to x1 plus n minus 1 into dr ഇവിടെ xn എന്ന് പറയുന്നത് അവസാന പദമല്ലേ ലാസ്റ്റ് ടേം അല്ലേ എണ്ണാമത്തെ പദം എന്ന് പറയുന്നത് അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 997 is equal to 997 is equal to x1 x1 എന്ന് പറയുന്നത് ആദ്യ ടേം അല്ലേ ഫസ്റ്റ് ടേം അല്ലേ 101 plus എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിന് വാല്യൂ കൊടുക്കണ്ട n minus 1 into കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് ഇടയിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ് നമ്മൾ പറഞ്ഞിരുന്നു that is 7 therefore 997 is equal to 101 plus 7 into n 7n minus 1 into 7 minus 7 അങ്ങനെ നോക്കി 997 is equal to 997 is equal to അവ പറഞ്ഞിട്ടുണ്ട് ആദ്യം ആരെയും 7nനെ ആദ്യം ഓക്കെ 101 മൈനസ് 101 ന് 7 കുറച്ച് എത്രയാണെന്ന് നമുക്കറിയാം പ്ലസ് 94 ആണ് 101 നിന്നും മൈനസ് 7 101 നിന്നും 7 കുറച്ചാൽ 94 ആണ് ഇത് നോക്കി 7nനെ അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള ആളെ ഇപ്പം തൊണ്ണൂറ് അപ്പൊ 997 997 ഇപ്പൊണ്ട് 997 പ്ലസ് 94 ഇപ്പം തീരുമ്പോ മൈനസ് 94 ആവും പ്ലസ് 94 ഇപ്പത്തെ ഇക്വൽ ടു ഇപ്പത്തെ വരുമ്പോൾ മൈനസ് 94 ആവും നോക്കി 997 മൈനസ് 94 അപ്പൊ നമുക്ക് കിട്ടും 903 ഇസ് ഈക്വൽ ടു 7n എന്ന് കിട്ടും 903 എന്ന് പറയുന്നത് 7n എന്ന് കിട്ടും therefore n is equal to 903 ഇവിടെ ഉണ്ട് into 7 ആണ് കിടക്കുന്നത് അത് is equal to 20 വരുമ്പോൾ divided by 7 that is നമുക്ക് ചെയ്ത് നോക്കാം 903 divided by 7 ചെയ്ത് നോക്കാൻ കിട്ടും ഒരു 129 അപ്പോൾ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 129 ഓക്കെ അതായത് 129ാമത്തെ പദമാണ് 997 അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന 129 നമ്പേഴ്സ് ഉണ്ട് 129 ത്രീ ഡിജിറ്റ് നമ്പർ ആർ ഇൻ ദിസ് സീക്വൻസ് അവിടെ 129 സീക്വൻസ് ആണ് സോറി 129 പദങ്ങളാണ്